പ്രശസ്ത കഥാകാരൻ പൊൻകുന്നം വർക്കിയുടെ നാമത്തിൽ ഉചിതമായ സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഏറ്റെടുക്കുമെന്ന് സഹകരണ രജിസ്ട്രേഷൻ മന്ത്രി ബി എൻ വാസവൻ സ്ഥലപരിമിതിയാണ് ഇതിനുള്ള പ്രതിസന്ധിയെന്നും കോട്ടയത്ത് കറുകച്ചാലിൽ മറ്റൊരു പേരിലുള്ള പദ്ധതി ഭാവിയിൽ പൊൻകുന്നം വർക്കിയുടെ നാവേദ്യത്തിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ൊൻകുന്നം വർക്കി സ്മാരക നവലോകൻ ട്രസ്റ്റാണ് കോട്ടയം പാമ്പാടിയിൽ പതിനേഴാമത് പൊൻകുന്നം വർക്കി ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് പാമ്പാടി പെരിഞ്ചേരിൽ വീട്ടിലെ പൊൻകുന്നം വർക്കീസ്മൃതിയിടത്തിൽ പുഷ്പാർച്ചനയും വീട്ടുമുറ്റത്ത് അനുസ്മരണ സമ്മേളനവും അനുമോദനവും ഇതിന്റെ ഭാഗമായി നടന്നു വർക്കിയിടം തുഞ്ചൻപറമ്പ് മാതൃകയിൽ സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന പൊതുനിർദ്ദേശം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സഹായം ലഭ്യമാക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഞാൻ എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ തന്നെ നിയമസഭയിൽ ഉന്നയിച്ച ആദ്യത്തെ സബ്മിഷണർ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു എം എ ബേബി അത് പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിന് പൊൻകുന്നം വർക്കി എന്ന് നാമകരണം ചെയ്തു അതൊരു സ്മാരകമായി വന്നു അതുപോലെ തുടർന്ന് ഈ ജില്ലയിൽ ഒരു സാംസ്കാരിക നിലയത്തിൻ്റെ കാര്യം ഗവൺമെൻറ് ആലോചിച്ചപ്പോൾ വർക്കിസാറിൻ്റെ വില താക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചു പക്ഷേ നാലേക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് കറുകച്ചാലിൽ ഇപ്പോൾ അത് മാറി മറ്റൊരു പേരിൽ ഏറ്റെടുക്കാൻ തയ്യാറുള്ള സ്ഥലം അന്വേഷിച്ചു അത് നാമകരണം ചെയ്തിട്ടില്ല ആ കാര്യങ്ങൾ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലപരിമിതിയാണ് ഓരോ സ്ഥലത്തും ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് ഭാവിയിൽ തുടർന്നും വർക്കിസാറിൻ്റെ സ്മരണകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏത് സന്ദർഭവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നവലോകം സാംസ്കാരിക കേന്ദ്രം മുന്നോട്ട് വരും അതിൻ്റെ പ്രവർത്തകരെല്ലാം എല്ലാ വർഷവും കൃത്യമായി ചെയ്യുന്നുണ്ട് സാറിൻ്റെ നാമരേയത്തിലുള്ള ചെറുകിട അവാർഡ് ഞങ്ങൾ നിലനിർത്തിയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതും തുറന്നുകൊണ്ടേ മന്ത്രിയായ ശേഷം ആദ്യമായാണ് നവലോകൻ ട്രസ്റ്റ് പ്രസിഡന്റ് കൂടിയായ മന്ത്രി വി എൻ വാസവൻ പൊൻകുന്നം വർക്കി സ്മൃതിയിടത്തിൽ എത്തുന്നത് എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട റെജി സെക്രട്ടറിയെയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പൊൻകുന്നം പൊൻകുന്നംവർക്കിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ശിഷ്യഗണങ്ങളും കോവിഡ് പ്രോട്ടോക്കോളിന് വിധേയമായാണ് ചടങ്ങിൽ പങ്കെടുത്തത് കൈരളി ന്യൂസ് കോട്ടയം